മേഘുഡു ഭയങ്കര തിളക്കമാണല്ലോ. കൂടെ രണ്ടെണ്ണം കൂടെ ഉണ്ട്, സിൽവറും ആവും പിന്നെ പിങ്കും. അപ്പൊ പിങ്ക് ഇഷ്ടപ്പെടില്ലെങ്കിൽ ഇങ്ങനെ സിൽവർ ആക്കാം കേട്ടോ. എനിക്കിങ്ങനെ ഒരു തലേണ ഉണ്ട്, എനിക്ക് ഇപ്പോഴാ മിനിങ്ങാന്ന് വന്നതാ ഒരു തലേണ. ഇങ്ങനെയാക്കിയ ഞങ്ങളുടെ മുഖം വരും, ഇങ്ങനെയാക്കിയ ശിവാംഗിയുടെ മുഖം വരും. ആ എന്നിട്ട് ഇതുപോലെ ഏഴ് കളർ ഉണ്ടായിരുന്ന ഒരു ഷർട്ട് മതിയായിരുന്നില്ലേ? ഇവിടെ വരുമ്പോഴത്തെ ആരെങ്കിലും പറയാണ് അയ്യോ ഈ കളർ ഉള്ളതിലോ ഇപ്പോഴോ. വീണ്ടും വന്നില്ല ആ സാധനം, അതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്ത. ബാക്കിയെല്ലാം കൊള്ളാം. എന്നാലും അതൊരു ആനക്കിടുന്ന പോലത്തെ ഒരു സാധനം. എന്റെ ഷൂ എന്നൊക്കെ പറഞ്ഞ അടിപൊളി എന്തായാലും ഇതുപോലെ ആന കിടന്ന് ഇരിപ്പൊന്നുമില്ല. എന്നിട്ട് ഇങ്ങനെ പുളു അടിക്കും. പുളു ഒന്നുമല്ല, ഞാൻ കറക്റ്റ് ആയിട്ട് പറയാം. ചേട്ടനിലേക്ക് മാറിയാ അത് മാറിക്കൊണ്ടിരിക്കും സീസൺ അനുസരിച്ച്. ഞാനും മിനിഞ്ഞാന്ന് വേറൊരു കാര്യം പറഞ്ഞു കുട്ടൻ, കണ്ണാടി നോക്കി നീ പുളുവടിയാ, നീ പുളുവടിയാ എന്ന് പറയുന്നു. മേഘുഡ് സ്വന്തം കണ്ണാടി നോക്കിട്ട് ഇല്ല, ഞാൻ വിശ്വസിച്ചു. ഞാൻ വിശ്വസിക്കില്ല. മേഘുഡ് ആണ് ഏറ്റവും കൂടുതൽ പുളു പറയണേ. അതെ, ഇങ്ങനെ പുളു അടിക്കരുത് കേട്ടോ. എന്തായാലും രണ്ട് കാര്യങ്ങൾ ഇനി നാളെ തൊട്ട് വരുമ്പോ ഇട്ടുകൊണ്ട് വന്നാ ഞാൻ വലിച്ചു ദൂരെ കളയും. ഈ ആനയുടെ ചെരുപ്പും പുളു അടിക്കും. ഏത് പാട്ടാ പാടുന്നേ? ഇത് കണ്ണുനീർ മുത്തുമായി കാണാനെത്തിയ കഥയിരു. കണ്ണുനീർ മുത്തുവിനാണ് ഈ കോസ്റ്റ്യൂം ഒക്കെ. കണ്ണുനീർ മുത്തുമായി കാണാനെത്തിയ, അങ്ങനല്ലേ പാട്ട്? അങ്ങനെയല്ല, ഒന്ന് പഠിക്കിപ്പിച്ചത് അതെങ്ങനെയാണെന്ന്. ശരി, കണ്ണുനീർ മുത്തുമായി കാണാനെത്തിയ. ഈ പാട്ടിനാണോ ഈ ഗോഷ്ടി? ഇത് ഞാൻ വിചാരിച്ച പോലെ നെറ്റി കൊതുണ്ടോ? കൂടെ കൂടി ഞാൻ അടിക്കുന്നുണ്ട്. ആ ഈച്ച വന്നു. നീ എവിടെയും ജയിക്കൂടി. അപ്പൊ ഈ പാട്ടിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞേ. പാടിയിരിക്കുന്ന ദാസേട്ടൻ, പിന്നെ ദാസേട്ടനും പാടിയിട്ടുണ്ട്, സുശീലാമ്മയും പാടിയിട്ടുണ്ട്, പിന്നെ ദേവരാജൻ മാസ്റ്റർ, പിന്നെ ലിറിക്സ് എഴുതിയിരിക്കുന്ന വയലാറങ്കൾ. സിനിമയുടെ പേര് എന്തായിരുന്നു? ഒരു മിനിറ്റ് ചേച്ചി, ആരും എനിക്ക് ഹെൽപ്പ് വേണ്ട. കിളിച്ചുണ്ടാകുമ്പോഴും ഓർക്കാൻ വിട്. കിരീടം അല്ല, ഇപ്പോഴും പുതിയ പടം മരക്കാർ. അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും ഈ പാട്ട് റിലീസ് ചെയ്തിട്ട് 60 വർഷമാകും. അതാണ് ടോപ് സിംഗറിന്റെ ഒരു ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത്. അത് 60 വർഷം മുമ്പേ ഉള്ള ഒരു പാട്ട് നമ്മുടെ 6 വയസ്സുള്ള കുട്ടി, അതെ നമ്മുടെ കുഞ്ഞ് മേഘുഡു പാടേഴ്സ്. ഇതൊരു ചരിത്രമാണ്, ചരിത്രം തീർച്ചയായിട്ടും 100% ഒരു ചരിത്രമാണ്. അതായത് 60 വർഷം പ്രായമുള്ള പാട്ട് 6 വയസ്സായിട്ടുള്ളൊരു കുട്ടി, നമ്മുടെ ടോപ്പ് സിംഗർ, നിങ്ങളുടെ ടോപ്പ് സിംഗർ. അപ്പൊ പഠിക്കോ, ഇനി പുളുപൊടി വേണ്ട, പഠിക്കോ. 1 2 1 2 3
മേഘനക്കുട്ടി, മേഘനക്കുട്ടി നന്നായിട്ട് പാടി കേട്ടോ. രണ്ട് നല്ല അറ്റംപ്റ്റ് ആണ്. ദാസേട്ടനും സുശീലാമ്മയും കൂടെ പാടിയതല്ലേ, രണ്ടുപേരും പാടിയിട്ടുണ്ട്. അവർ പാടിയിരിക്കുന്നതിനകത്ത് ഒരു മാസ്മരിക ശക്തിയുണ്ട്, ഒരു വികാരം. അത് മോക്ക് 7 വയസ്സിൽ ഇവിടെ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള പ്രയാസം. പക്ഷെ എങ്കിലും മോൾ അറ്റംപ്റ്റ് ചെയ്തതിന് വലിയൊരു കയ്യിൽ. അതിനകത്തിപ്പം അവർ പാടിയിരിക്കുന്നത് കണ്ണുനീർ മുത്തുമായി കാണാനെത്തിയ കതിരു കാണാ കിളിഞ്ഞ അസ. പിന്നെ ഈ പല സംഗതികളും മോള് പാടുമ്പോ ഉണ്ടല്ലോ, മോള് താളത്തിൽ നിന്ന് വിട്ടു പോകുന്നുണ്ട്. മോള് കറക്റ്റായിട്ട് പാടുന്നുണ്ട്, പക്ഷെ അത് താളത്തിനകത്ത് കൊണ്ടുവരണം. കർപ്പൂര കിണ്ണവുമായി അവിടൊക്കെ എന്ന് വെച്ചാൽ യു ആർ സ്ട്രെയിനിങ് ടു മച്ച്. അപ്പൊ അതിന് വേണ്ടി, ആ സംഗതിക്ക് വേണ്ടി സ്ട്രെയിൻ ചെയ്യരുത്, ഈസിയായിട്ട് അങ്ങ് പാടിപ്പോണം. കിട്ടിയാ കിട്ടട്ടെ എന്ന് വെക്കണം. മിടിക്കല്ലേ, മിടിക്കാണല്ലോ. അപ്പൊ ഇനി അടുത്തവണ വരുമ്പോ നല്ല ക്ലീൻ ആയിട്ട് പാടിച്ച് ശുദ്ധമായിട്ട് വരണം. ഓക്കെ, വെരി ഗുഡ്, ഗുഡ് ഗേൾ. ഈ വയസ്സിൽ മേഘ്നുവിന് ഈ പാട്ട് എത്ര മാക്സിമം പാടാൻ പറ്റുമോ അത്രയും പാടിയിട്ടുണ്ട്. അതെ, പക്ഷേ ഈ പാട്ട് ടൂ ഹെവിയാണ് മേഘ്നുവിന്. അപ്പൊ അത്രയും ലോഡ് എടുക്കണ്ട കണ്ണാ. ഇപ്പൊ പോലും എനിക്ക് ഈ പാട്ട്, എനിക്ക് ഇത്രയും വർഷത്തിന് ശേഷവും എനിക്ക് ഈ പാട്ട് കൺസീവ് ചെയ്യാൻ ആയിട്ടില്ല. ഞാൻ കൺസീവ് ചെയ്യാൻ അത് മനസ്സിലാക്കാൻ, ആ പാട്ട് മനസ്സിലാക്കി അത് പാടാനായിട്ട് ഞാൻ അങ്കിൾ ആയിട്ടില്ല എന്നാണ് അങ്കിൾ വിചാരിക്കണേ. അപ്പൊ അത്ര കാര്യങ്ങൾ അതിന്റെ ഉള്ളിലുണ്ട് കണ്ണാ. അത് നമ്മൾ പഠിച്ച് പഠിച്ച് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മേഘ്നുക്കുട്ടന്റെ വയസ്സിൽ മേഘ്നുക്കുട്ടൻ മാക്സിമം ഈ പാട്ട് പാടിയിട്ടുണ്ട്. അതിനൊരു നല്ലൊരു കൈയടി കൊടുക്കാം. എന്തായാലും ഈ പാട്ടിനെ പറ്റി അല്ലാതെ ഇത് കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് MG രാധാകൃഷ്ണൻ ചേട്ടൻ്റെ ഒരു പാട്ട് ഓർമ്മ വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ അവസരത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് പത്മജി ചേച്ചിയെ ഓർമ്മ വരുന്നുണ്ട്. മീനുട്ടി പത്മജി ചേച്ചി എന്ന് പറയുന്നത് MG രാധാകൃഷ്ണൻ സാറിൻ്റെ വൈഫാണ്. പത്മജി ചേച്ചി നമ്മളെ വിട്ടു പിരിഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷം തികയാണ്. ദിവസവും ടോപ്പ് സിംഗർ കാണുകയും പലപ്പോഴും എന്നെ വിളിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു ചേച്ചി. ചേച്ചിക്ക് മേഘ്നുവിൻ്റെ പാട്ട് കേട്ടിരുന്നെങ്കിൽ എന്തോരം സന്തോഷമാവുമായിരുന്നു. അപ്പോൾ ഈ പാട്ട് കേൾക്കും, ഞാൻ ഇപ്പം പാടാൻ പോകുന്ന പാട്ട് അത് കേൾക്കുമ്പോഴത്തേക്ക് ഉടനെ ചേച്ചിയെ പറ്റിയാണ് ചേട്ടൻ ചെയ്തിരിക്കുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട്. ഇത് എൻ്റെ പത്മജി ചേച്ചിക്കുള്ള ഡെഡിക്കേഷനാണ്. ഐ മിസ് യു. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ, ദുഃഖത്തിൻ മുള്ളുകൾ തൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. കൂട്ടാ, ഇത് ചാക്കുയിലിൻ രാഗസദസ്സിൽ എന്ന ചിത്രത്തിലെ S രമേശൻ നായർ എഴുതിയതാണ്. പക്ഷെ ഇതിനു മുമ്പ് ഇതിനൊരു ചരിത്രമുണ്ട്. ഇത് ഓൾ ഇന്ത്യ റേഡിയോയിൽ KG സേതുനാഥ് അദ്ദേഹം എഴുതി, ചേട്ടൻ സംഗീതം ചെയ്ത, വേറെ വരികളിൽ ഈ ട്യൂണുണ്ട്. വാതുക്കലെത്തുന്ന നേരം ചിരിക്കുന്ന വാസന്തി പൂവാണ് ഭാര്യ, ദുഃഖം വരുമ്പോൾ തലോടി മയക്കുന്ന മൈക്കണ്ണിയാളാണ് ഭാര്യ. ഇത് പ്രിയദർശൻ കേട്ടിട്ട് വന്ന് രാജമാമ ഇത് ട്യൂൺ എനിക്കിത് മതി, പക്ഷെ വരികൾ മാറ്റണം സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെയാണ് രമേശ് നായർ സാറ്. തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാം കൂടെ ചേർന്ന് പത്മജി ചേച്ചിക്കുള്ള ഡെഡിക്കേഷനാണ്. ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ചേച്ചി ഇല്ല എന്നുള്ളത്. അപ്പോൾ മേഘ്നുവിൻ്റെ പാട്ടൊക്കെ ചേച്ചി കേൾക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കും. എവിടെയെങ്കിലും ഇരുന്ന് ചേച്ചി കേൾക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും. മക്കളേടാ, നല്ല ഒരു പാട്ട് സെലക്ഷൻ ആയിരുന്നു. മക്കൾ കുറേ എഴുത കാര്യങ്ങൾ നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. കാരണം കുഞ്ഞുമോൾ എന്തൊക്കെ പറഞ്ഞാലും കുഞ്ഞുമോളല്ലേ. ലാസ്റ്റ് എൻ്റെ മായാ ലോകത്ത് നിന്ന് നീ എങ്ങും പോകരുത് എന്നൊക്കെയുള്ള ഒറ്റ ശ്വാസത്തിലൊക്കെ ഇങ്ങോട്ട് പാടി മ്ലാമല മേക്കിടു ആരാ. മക്കളുടെ ആ ഒരു ഇന്നസെൻസിൽ നിന്ന്, ആ ഒരു ചെറിയ ഒരു സൗണ്ടിൽ നിന്ന്, ആ കൊച്ചു രൂപത്തിൽ നിന്ന് കേട്ടപ്പോൾ ഭയങ്കര സ്വീറ്റായിട്ട് തോന്നി. മേഘ്നു ഈ പോയിന്റ് എപ്പോഴും ശ്രദ്ധിച്ചോ, അതായത് ഒരു മെയിൽ സോങ് എടുത്ത് പാടേണ്ട ആവശ്യമില്ല. ഫീമെയിൽ സോങ്സ് ഇഷ്ടംപോലെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഫീമെയിൽ സോങ്സ്, നല്ല പാട്ടുകൾ, മേഘ്നുവിന് പറ്റുന്ന പാട്ടുകൾ എടുത്ത് പാടുക. ഓക്കെ ഓക്കെ റൈറ്റ്. അപ്പോൾ എന്തായാലും ലുബു, എന്താ ചേച്ചി? ഒന്നുമില്ല. എന്നാലും
അല്ല ലുബുവിന് ആർക്കറിയണ്ടേ? മീനുട്ടിക്ക് മനസ്സിലായില്ലേ? ഇല്ല പുളു പുളുന്നുള്ളത് എനിക്ക് കത്തിയില്ല. അത് അപ്പൊ ലുബു ഞങ്ങൾ എല്ലാരും കൂടെ തരുന്നു 97 out of 100. So it is a supreme for Luhu today. Thank you. And your Sushilamma Pukuti. Thank you. Congratulations, you are awarded a supreme. Thank you.